മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ 2010 മുതൽ പ്രവർത്തിക്കുന്ന ചാലിയാറിലെ മണൽ കടത്തും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചാലിയാറിന്റെ രക്ഷകനായി എത്തുന്ന ചാലിയാർ രക്ഷകൻ പോലീസ് ബോട്ട് ഫിറ്റ്നസ് ഇല്ലാതായിട്ട് മാസങ്ങളായി. ഇതിനുവേണ്ട എല്ലാവിധ രേഖകളും തുറമുഖ വകുപ്പിന് പോലീസ് നൽകിയിട്ട് മാസങ്ങളായി കാത്തിരിക്കുന്നു. 2010 ഈ ബോട്ടുകൾ ചാലിയാറിലേക്ക് വേണ്ടി ഉപയോഗത്തിന് വേണ്ടി നമുക്ക് അനുവദിച്ചു തന്നത്. അത് ശരിക്കും മണലെടുപ്പ് അതേപോലെ മറ്റ് നദികളിൽ വരുന്ന മറ്റ് ദുരന്തങ്ങളൊക്കെ തന്നെ എല്ലാം തന്നെ പരിഹരിക്കുന്നതിനും അതാത് സമയത്ത് ഇടപെടുന്നതിനും അതിന് ആ ബോട്ടിൻ്റെ സർവീസ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായത് ഈ ബോട്ടുകളാണ്. ഇന്ന് അത് നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഈ ദുരന്ത വേളയിൽ നമുക്കത് ഉപയോഗിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല. കാരണം വെറും കെടുകാര്യസ്ഥത എന്ന് വേണം പറയാൻ. നമ്മൾ പോലീസ് വകുപ്പ് ഇതിന് ഫിറ്റ്നസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുറമുഖ വകുപ്പിന് കത്തെഴുതിയിട്ട് 3 പോലും ഇന്ന് വരെ അതിൻ്റെ മുകളിൽ ഒരു നടപടി എടുക്കുന്നതിന് തുറമുഖ വകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ്. നിരവധി തവണ ചാലിയാർ കരകവിഞ്ഞൊഴുകി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായപ്പോൾ സഹായത്തിനെത്താൻ ചാലിയാർ രക്ഷകനായില്ല. അടുത്ത കാലത്തുണ്ടായ 2018-2019 കാലഘട്ടത്തിലെ വെള്ളപ്പൊക്ക സമയത്ത് ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്താനും രോഗികളെയും ഗർഭിണികളെയും കനത്ത വെള്ളപ്പൊക്ക സമയത്ത് വെള്ളത്തിന് മുകളിലൂടെ ആശുപത്രികളിൽ എത്തിക്കാനും ചാലിയാർ രക്ഷകനായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി നേരെ തിരിച്ചാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും ഉൾപ്പെടെ ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയപ്പോൾ സ്വകാര്യ ബോട്ടുകളും അഗ്നിരക്ഷാസേനയുടെ ഡിങ്കികളും സന്നദ്ധ സംഘടനകളുടെ ബോട്ടുകളും ഉപയോഗിച്ചാണ് ചാലിയാറിൽ തിരച്ചിൽ നടത്തിയത്. ഈ സമയത്ത് പോലും ഈ ചാലിയാർ രക്ഷകൻ ബോട്ടിന് സർവീസ് നടത്താൻ ആകാത്തതും നാട്ടുകാർക്കും തീരദേശത്തുള്ളവർക്കും ശക്തമായ പ്രതിഷേധമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലാഘവബുദ്ധിയോടുകൂടി തുറമുഖ വകുപ്പ് പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഡിസാസ്റ്റർ നമുക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലം വരുന്നതായിട്ട് ഇവർക്ക് തുറമുഖ വകുപ്പിന് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ടും ബോധപൂർവം ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാത്തത് വളരെ ദുരൂഹമാണ്. മാത്രവുമല്ല ഇതിൻ്റെ സേവനത്തിന് അല്ലെങ്കിൽ ഇത് സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിലവിലുണ്ട്. ആ ഉദ്യോഗസ്ഥന് പൊതുഖജനാവിൽ നിന്നാണ് പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സർക്കാരിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഈ ബോട്ട് ഉപയോഗിക്കാത്തത് മൂലം വന്നുപെട്ടിരിക്കുകയാണ്. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തൊട്ടടുത്ത അഗ്നിരക്ഷാ നിലയങ്ങളായ മുക്കത്ത് നിന്നോ മഞ്ചേരിയിൽ നിന്നോ അഗ്നിരക്ഷാസേനയുടെ സംവിധാനങ്ങൾ എത്തുന്നതിന് മുമ്പേ ചാലിയാറിലെ അപകട സ്ഥലങ്ങൾ പരിശോധന നടത്താനും രക്ഷപ്പെടുത്താനും കഴിയുന്ന ഈ ബോട്ടിന്റെ ഫിറ്റ്നസിന് ആവശ്യമായ രേഖകൾ തയ്യാറാക്കി നൽകിയാൽ പിന്നീട് വന്ന പരിശോധന നടത്തി ഫിറ്റ്നസ് നൽകേണ്ടത് തുറമുഖ വകുപ്പാണ്. അങ്ങനെയിരിക്കെ 3 വെള്ളപ്പൊക്കവും മഴക്കാലവുമായി ഈ സമയത്ത് ഫിറ്റ്നസ് നൽകാത്തതിനെതിരെ വലിയ അലംഭാവമാണ് കാണിക്കുന്നതെന്ന് തീരദേശത്തുള്ളവർ പറയുന്നുണ്ട്. ചാലിയാർ രക്ഷകൻ ഉപയോഗിച്ച് നിരവധി രക്ഷാപ്രവർത്തനവും നിരവധി മൃതശരീരങ്ങളും കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. പോലീസുകാരൻ്റെ സേവനവും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പോലീസുകാരനും സർവീസിലിരിക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ പർപ്പസിന് വേണ്ടിയാണ്. അപ്പം 2 സേവനത്തിനുള്ള പ്രതിഫലം സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരുത്തരവാദപരമാണ്. അടിയന്തരമായിട്ട് ഇതിൽ ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കേണ്ടതുണ്ട്. തുറമുഖ വകുപ്പ് അനുവാദവും കൊടുക്കണം. ഈ കാലവിളമ്പം വരുത്തിയതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നിരവധി മൃതശരീരങ്ങൾ ഒലിച്ചു വരുമ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുമ്പോഴും രക്ഷാദൌത്യത്തിൽ പങ്കുചേരാൻ ഇന്ന് ഈ ചാലിയാർ രക്ഷകൻ ബോട്ടിന് കഴിയുന്നില്ല. നിലവിൽ വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മലപ്പുറത്താണ് ചാലിയാർ രക്ഷകൻ ബോട്ടിന്റെ ഗാർഡ് നിലനിൽക്കുന്നത്. വെള്ളം കയറുമ്പോൾ ബോട്ട് കരയ്ക്കെത്തിച്ചാൽ തിരിച്ചിറക്കാൻ തന്നെ നന്നേ പാടുപെടണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.